ഹായ് ഗായ്സ്, വെൽക്കം ടു ഗുരു ടോക്സ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസേഷൻ എനേബിൾ ആകാൻ വേണ്ടിയിട്ടുള്ള 4000 വാച്ചേഴ്സ് എങ്ങനെ ഒരു ട്രിക്ക് വഴി നമ്മുടെ ചാനലിലോട്ട് കൊണ്ടുവരാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, നമ്മുടെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസേഷൻ എനേബിൾ ആകാൻ വേണ്ടിയിട്ട് നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. അതായത്, ഒന്നാമത്തെ കാര്യം, നമ്മുടെ ചാനലിൽ 1K സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരിക്കണം. അതായത് ഈ 1 ഇയർ, അത് 365 ദിവസത്തിനുള്ളിൽ നമ്മുടെ ചാനലിൽ 1K സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് നമ്മുടെ ചാനലിലെ 4000 വാച്ചേഴ്സ് ഈ 1 ഇയറിലുണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതായത്, നമ്മുടെ ചാനൽ തുടങ്ങി 360 ദിവസത്തിനുള്ളിൽ നമ്മുടെ ചാനൽ ഈ 1K സബ്സ്ക്രൈബേഴ്സും 4000 വാച്ചേഴ്സും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഈ ചാനൽ മോണിറ്റൈസേഷൻ ചെയ്യാൻ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഫസ്റ്റ് കാറ്റഗറി എന്നുള്ള നമ്മുടെ 1K സബ്സ്ക്രൈബേഴ്സ് ഉള്ള കാര്യം പല സോഴ്സ് വഴി നമുക്ക് ചെയ്തെടുക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് വഴിയോ നമ്മുടെ ഫാമിലി സർക്കിൾ വഴിയോ, അപ്പോൾ പല പല ഫേസ്ബുക്ക് ഗ്രൂപ്പുകളുണ്ട്, വാട്സാപ്പ് ഗ്രൂപ്പുകളുണ്ട്, അതുവഴിയൊക്കെ നമ്മൾ ഷെയർ ചെയ്തുകൊണ്ട് നമുക്ക് ആൾക്കാരോട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞുകൊണ്ടൊക്കെ നമുക്ക് ഈ 1K സബ്സ്ക്രൈബേഴ്സ് എന്നുള്ള ഫസ്റ്റ് കടമ്പ നമുക്ക് കിടക്കാവുന്നതാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ചാനൽ ഈ 4000 വാച്ചേഴ്സ് കിട്ടുക എന്നുള്ളതാണ് കുറച്ച് ടഫായിട്ടുള്ള കാര്യം. അത് ഒന്നിക്കും നമ്മുടെ വീഡിയോസൊക്കെ വൈറലായി കഴിഞ്ഞാൽ നമുക്കത് ഈസി ആയിട്ട് കിട്ടും. പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ മാക്സിമം നമ്മുടെ ചാനൽ വീഡിയോസ് ഡെയിലി, പറ്റുമെങ്കിൽ ഡെയിലി തന്നെ നമ്മൾ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കാൻ ശ്രമിക്കാം. അല്ലെങ്കിൽ ഇപ്പം പലരും ഇപ്പോൾ ചെയ്യുന്ന മന്ത്ലി, വീക്കിലി, ഇപ്പം ഞാൻ തന്നെ ചെയ്യുന്ന വീക്കിലിയൊക്കെയാണ്. അപ്പം ഇങ്ങനെ ചെയ്യുന്നതിന് പകരം നമ്മൾ ഡെയിലി പറ്റുകയാണെങ്കിൽ നമ്മൾ വീഡിയോസ് ഇടാൻ ശ്രമിക്കുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് കുറച്ച് എളുപ്പത്തിൽ നമുക്ക് ഈ 4000 വാച്ചേഴ്സ് ഉണ്ടാക്കിയെടുക്കാം. അല്ലാതൊരു സംഭവമാണ് ഞാൻ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത്, ഒരു ചെറിയ ട്രിക്കാണ്, നമ്മുടെ വീട്ടിലുള്ള മൊബൈലൊക്കെ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ്. അപ്പോൾ ആ വീഡിയോ നമുക്ക് ഞാൻ ഇതിൻ്റെ കൂടെ കാണിച്ചു തരാം, എന്നിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമ്മുടെ വീഡിയോ നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്ത് ടോപ്പിൽ ഒരു സെറ്റിംഗ്സിൻ്റെ ഐക്കൺ കാണാൻ പറ്റും മൊബൈലിലാണെങ്കിൽ. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ ക്വാളിറ്റി, സ്പീഡ് തുടങ്ങിയ കുറേ സംഭവങ്ങൾ നമുക്ക് അവിടെ സെറ്റിംഗ്സിൽ കാണാൻ പറ്റും. അതിന് വെച്ച് പ്ലേ ബാക്ക് സ്പീഡ് എന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റും. അതിനകത്ത് നോർമലായിരിക്കും സാധാരണ കിടക്കുന്നത്. അപ്പോൾ ഈ നോർമൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനകത്ത് കുറച്ച് ഓപ്ഷൻസ് കാണാം. ഇപ്പോൾ 0.25, 0.15, 0.25 എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് കാണാം. അതേപോലെ സ്പീഡ് കൂട്ടാനും സ്പീഡ് കുറക്കാനും നമുക്ക് പറ്റുന്നൊരു ഓപ്ഷനാണ്. നമ്മളത് കാണുന്നത് നമ്മൾ നോർമൽ മോഡിലിട്ടാണ് ഇപ്പോൾ കാണുക. അപ്പോൾ ഒരു 2 മിനിറ്റ് ഉള്ളൊരു വീഡിയോ ആണ് നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നതെങ്കിൽ നമ്മൾ ആ പ്ലേ ബാക്ക് എടുത്തിട്ട് നമുക്ക് അതിനകത്ത് നോർമലിൽ മാറ്റിയിട്ട് നമുക്കൊരു 0.25 ആക്കിയിട്ടാണെങ്കിൽ നമ്മുടെ വീഡിയോ നമ്മൾ പ്ലേ ആവുന്നത് ഭയങ്കര സ്ലോയിലായിരിക്കും പ്ലേ ആവുക. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ വാച്ച് ടൈമും അതിനനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കും. നമ്മൾ ഈ 0.25 കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ 2 മിനിറ്റ്സ് വീഡിയോ നമ്മളത് ഫുൾ കണ്ടു കഴിഞ്ഞ് നമ്മളൊരു 4 മിനിറ്റ് വാച്ച് ചെയ്തതായിട്ടാണ് യൂട്യൂബ് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ ഫോണൊക്കെ എടുക്കും. നമുക്കതിൽ നിന്ന് ഈ സാധനം പ്ലേ ചെയ്തിട്ട് ഈ നോർമൽ മോഡ് മാറ്റി നമ്മളൊരു 0.5 ഇട്ടിട്ട് പ്ലേ ആക്കി വെക്കുകയാണെങ്കിൽ നമ്മുടെ യൂട്യൂബ് നമ്മുടെ വീഡിയോ ഇപ്പോൾ 4 മിനിറ്റ്സിലെ വീഡിയോ നമ്മളൊരു 8 മിനിറ്റോ 12 മിനിറ്റോ ഒക്കെ ആയിട്ട് നമുക്ക് ഒറ്റ വീഡിയോ തന്നെ അത്രയും ഡ്യൂറേഷൻ നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ഇപ്പോൾ റിലേറ്റീവ്സിൻ്റെ ഫ്രണ്ട്സിൻ്റെയൊക്കെ ഫോൺ നിന്ന് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ പ്ലേ ചെയ്ത് നിങ്ങളുടെ യൂട്യൂബ് നമ്മുടെ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും വാച്ചേഴ്സ് പെട്ടെന്ന് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ പലരും തോന്നിക്കുന്ന കാര്യമായിരിക്കും, നമ്മൾ ഇത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിന് എന്തെങ്കിലും പ്രശ്നം പറ്റുമോ, ചാനലിൻ്റെ ബാനിലേക്ക് പോകുമോ എന്നുള്ളത്. അങ്ങനെയൊന്നും പ്രശ്നങ്ങൾ ഉണ്ടാവില്ല, കാരണം ഇത് നാച്ചുറലായിട്ട് നമ്മൾ ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇത് ചെയ്യുന്ന വഴി നമുക്ക് യൂട്യൂബ് എന്തെങ്കിലും ബാൻ വരുമോ, അല്ലാതെ നമ്മുടെ മോണിറ്റൈസേഷൻ ഇഷ്യൂ വരുമോ അങ്ങനെയൊന്നും ഉണ്ടാകുന്നില്ല. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ അച്ഛൻ, അമ്മ, അനിയൻ, അപ്പോൾ റിലേറ്റീവ്സൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ അവരുടെ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ഇത്രയും സ്പീഡ് കുറച്ച് നമ്മൾ കാണുകയാണെങ്കിൽ അത്രയും വാച്ചേഴ്സ് നമുക്ക് കൂടുതലായിട്ട്. ഇപ്പം നിങ്ങൾ ഒരു വീഡിയോ ഇതേപോലെ കണ്ടു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ സെറ്റിംഗ്സിൽ പോയി നിങ്ങൾ മോണിറ്റൈസറിൻ്റെ അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാച്ചേഴ്സിൻ്റെ ടോട്ടൽ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും. നിങ്ങൾ ഈ വീഡിയോ ഒരു 4-5 വീഡിയോ നിങ്ങൾ ഇതേപോലെ കണ്ടു കഴിഞ്ഞിട്ട് ഒരു 1.5 മണിക്കൂറോ 1 hour കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ ചാനൽ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് കാണാൻ പറ്റും, എത്ര അവേഴ്സ് കൂടിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ഈസിയായിട്ട് കാണാൻ പറ്റും. അപ്പം നിങ്ങൾ നിങ്ങളുടെ വീഡിയോസൊക്കെ ഇതേപോലെ നിങ്ങളുടെ വീഡിയോസ് നിങ്ങളുടെ യൂട്യൂബ് ചാനലിന് വേണ്ടി ഈ ഒരു ട്രിക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.
നിങ്ങൾ വർക്ക് ആവുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അപ്പോൾ ഇത് ഷെയർ ചെയ്യുക, ഈ മറ്റുള്ള യൂട്യൂബേഴ്സുമായിട്ട് ഷെയർ ചെയ്യുക. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ കമൻ്റ് ആയിട്ട് ഇടുക. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ ഗൈസ്, താങ്ക് യു. Yeah.